നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കടഞ്ഞംകുളം പടിഞ്ഞാറ്റുമുക്കിൽ ഒരു കുടുംബത്തിലെ 3 പേർ കിടപ്പ് മുറിയിൽ തീകൊളുത്തി മരിച്ച സംഭവത്തിന് പിന്നിൽ കടബാധിതയും കൊള്ളപ്പലിശയും. പലിശക്കാരുടെ നിരന്തര പീഡനവും ആദ്യ മുതലിനേക്കാൾ ഇരട്ടിപ്പണം പലിശ ഇടത്തിൽ നൽകിയിട്ടും ജീവിക്കാൻ അനുവദിക്കാത്തതിനെ തുടർന്നുമാണ് പിതാവും ഭാര്യയും 23-കാരിയായ മകളും ജീവനൊടുക്കിയത്. ഇന്നലെ രാത്രി 11:30 കടഞ്ഞംകുളം പടിഞ്ഞാറ്റുമുക്ക് കാർത്തിക വീട്ടിൽ രമേശൻ, ഭാര്യ സുലജകുമാരി, മകൾ രേഷ്മ എന്നിവർ കിടപ്പ് മുറിയിൽ തീ കൊളുത്തി മരിച്ചത്. ഗൾഫിലായിരുന്ന രമേശൻ വ്യാഴാഴ്ച രാവിലെയാണ് നാട്ടിലെത്തിയത്. ഭാര്യ സുലജ കുമാരിയാണ് ഭർത്താവിനെ എയർപോർട്ടിൽ പോയി കൂട്ടിക്കൊണ്ടുവന്നത്. പുറത്തിറങ്ങാതെ രമേശൻ വീട്ടുകാരുമായി ചർച്ചയും നടത്തിയിരുന്നു. ഗൾഫിൽ നിന്നും വന്ന സമയം മുതൽ രമേശൻ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയതേയില്ല. ഭാര്യയും മകളുമായുള്ള ചർച്ചയിലുമായിരുന്നു. വൈകുന്നേരത്തോടെ രമേശന്റെ ഇളയ മകൻ ക്ഷേത്രത്തിൽ ചെണ്ട വായിക്കാനായി പോയിരുന്നു. രാത്രി 10 വരെ സുലോചനകുമാരിയുടെ മാതാപിതാക്കളുമായി സംസാരിച്ചതിന് ശേഷം ഭക്ഷണവും കഴിച്ചിട്ടാണ് മരിച്ച 3 പേരെ മുറിക്കുള്ളിൽ പ്രവേശിച്ചത്. ജനൽ ചില്ലുകൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം ആളുകൾ ഓടിക്കൂടുകയും തുടർന്നാണ് നാട്ടിൽ നടക്കിയ സംഭവം അരങ്ങേറിയത്. രാത്രി 11:30 അടുത്ത മുറിയിൽ കിടന്ന സുലോചനകുമാരിയുടെ മാതാപിതാക്കൾ ജനൽ ചില്ലുകൾ മറ്റും പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടാണ് ഞെട്ടിയുണർന്നത്. വീടാകെ പുകയും മകൾ കിടന്ന മുറിയിൽ തീ ആളിപ്പെടുന്ന കാഴ്ചയുമായിരുന്നു കൺമുന്നിൽ കണ്ടത്. ഇവരുടെ നിലവിളി കേട്ടാണ് പരിസരവാസികൾ ഓടിയെത്തിയത്. മുറിക്കകത്ത് പ്രവേശിക്കാൻ കഴിയാത്തത്ര രീതിയിൽ മുറി പൂട്ടിയിരുന്നു. മുൻവാതിൽ തകർത്ത് സമീപവാസികൾ അകത്തെത്തിയെങ്കിലും കിടപ്പുമുറിയുടെ വാതിൽ തുറക്കാൻ കഴിയാത്ത വിധത്തിൽ അലമാരയും മറ്റും ചേർത്ത് വെച്ചിരിക്കുകയുമായിരുന്നു. കഴക്കൂട്ടം ഫയർഫോഴ്സും കടഞ്ഞംകുളം പോലീസും എത്തിയാണ് തീ പൂർണ്ണമായും കെടുത്തിയത്. രമേശന്റെ മൃതദേഹം തറയിൽ കിടക്കുന്ന നിലയിലും സുലോചനയുടെയും രേഷ്മയുടെയും മൃതദേഹം കട്ടിലുമാണ് കിടന്നത്. വീടിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ പോലീസ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. പണം കൊടുക്കേണ്ടവരുടെ വിവരങ്ങൾ കുറിപ്പിൽ വിശദമായി സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം കടഞ്ഞംകുളം പോലീസ് മറ്റ് നടപടികൾ പൂർത്തിയാക്കി 3 പേരുടെയും മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ഞെട്ടലിൽ തന്നെയാണ് നാടാകെയും ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ ഈ ആത്മഹത്യാക്കുറിപ്പിലുള്ളവരുടെയുമായുള്ള ചോദ്യം ചെയ്യൽ ഉടനെ തന്നെ ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതേസമയം 12 ലക്ഷം വിവിധ ആവശ്യങ്ങൾക്കായി സ്വകാര്യ വ്യക്തികളിൽ നിന്നും കടമെടുത്ത കുടുംബമാണ് ഈ ഒരു അവസ്ഥ അവർക്കാണ് ഉണ്ടായിരിക്കുന്നത്. പലിശയടക്കം 40 ലക്ഷം രൂപയാണ് തിരികെ നൽകാനായി ഉണ്ടായിരുന്നത്. വസ്തുവും വീടും വിറ്റ് കടം വീടാൻ ശ്രമിച്ചെങ്കിലും നടക്കാതായതോടെയാണ് കുടുംബം ആത്മഹത്യ ചെയ്തത്. കടഞ്ഞംകുളം പടിഞ്ഞാറ്റുമുക്ക് ചിറക്കൽ കാർത്തിക വീട്ടിലായിരുന്നു ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ഇന്നലെയാണ് രമേശൻ വിദേശത്ത് നിന്നും മടങ്ങിയെത്തിയത്. സുലോചനകുമാരിയുടെ അച്ഛൻ വിദേശത്ത് പോകാനായി വർഷങ്ങൾക്ക് മുൻപ് പണം പലിശയ്ക്കെടുത്തിരുന്നു. പിന്നീട് വിവിധ ആവശ്യങ്ങൾക്കായും കടം വാങ്ങിയ പണം തിരികെ നൽകാനും പലിശയ്ക്കും പണം വാങ്ങിയിരുന്നു. കടം തീർക്കാനായി ഗൾഫിൽ പോകാൻ രമേശനും കടം വാങ്ങിയിരുന്നു. മുതൽ തിരിച്ചടച്ചതായാണ് ബന്ധുക്കൾ പറയുന്നത്. പലിശ ഇനത്തിലെ ഭീമമായ തുക തിരിച്ചടയ്ക്കണമെന്നും ഭീഷണിയുണ്ടായിരുന്നു. പണം കടം നൽകിയവർ വീട്ടിലെത്തി ബഹളമുണ്ടാക്കുകയും ചെയ്തിരുന്നു. 22 പേർക്കാണ് പണം നൽകാനായി ഉണ്ടായിരുന്നത്. പണം തിരിച്ചടയ്ക്കാനാണ് രമേശൻ ഗൾഫിലേക്ക് പോയത്. എന്നാൽ ഭീമമായ പലിശ തുക ശമ്പളത്തിൽ നിന്ന് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയുമായി വസ്തുവും വീടും വിറ്റ് പണം തിരികെ നൽകാൻ ആലോചിച്ചുവെങ്കിലും പണം കടം കൊടുത്തവരിൽ ചിലർ യോജിച്ചതുമില്ല. പണവുമായി സ്ഥലം വിടുമെന്ന് ആരോപിച്ച് അവരിൽ ചിലർ കേസ് കൊടുത്തതോടെ വീടും സ്ഥലവും വാങ്ങാനെത്തിയവർ പിൻവാങ്ങുകയും ചെയ്തു. ലോൺ എടുത്ത് കടം അടയ്ക്കാനുള്ള ശ്രമവും വിജയിച്ചില്ല. ഏതായാലും അവസാനത്തെ കച്ചിതുരുമ്പും വിട്ടോടുകൂടിയാണ് ഈ കുടുംബം ആത്മഹത്യ ചെയ്യാമെന്ന നിലയിലെ കാര്യങ്ങൾ എത്തിയത്. ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞു ഉറപ്പിച്ചിട്ടാണോ ഇനി അദ്ദേഹം അവധിക്കായി നാട്ടിലേക്ക് ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് എത്തിയതെന്നും അറിയില്ല. അദ്ദേഹം ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വന്നതിന് ശേഷം പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല. ഭാര്യയോടും മകളോടും ചർച്ച ചെയ്യുകയായിരുന്നു ഇനി എന്താണ് തങ്ങളുടെ ജീവിതത്തിന് മുന്നോട്ട് ഇനി എങ്ങനെയാണ് പോകേണ്ടതെന്ന്. 22 പേരുടെയും പേര് വിവരങ്ങളും കൊടുക്കാനുള്ള തുകയുടെയും കൃത്യമായ പേര് വിവരങ്ങൾ എഴുതിയ ആത്മഹത്യാ കുറിപ്പാണ് മുറിക്കുള്ളിൽ നിന്നും പോലീസിന് ലഭിച്ചത്. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ വലിയ തോതിലുള്ള കാരണങ്ങളുണ്ട്. പ്രധാനമായും ഒരു പലിശ അല്ലെങ്കിൽ ഒരു കടം മാറ്റാൻ മറ്റൊരു പലിശ എടുത്ത് കടം വാങ്ങി അടയ്ക്കുകയാണ് ചെയ്തത്. സാധാരണഗതിയിലുള്ള നമ്മുടെ കേരളത്തിലുള്ളവർ സാധാരണക്കാരെല്ലാം ഇപ്പോഴും ചെയ്യുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് ഇത്. പക്ഷേ ഒരു വ്യക്തമായ പ്ലാനോട് കൂടി പോയില്ലെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും അവസാനം സമാന രീതിയിലുള്ള സംഭവ വികാസങ്ങളാണോ എന്ന കാര്യമാണ് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. അപ്പോഴും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ്.